ചീറ്റോസ് ചീസ് സ്റ്റിക്സ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. എന്റെ ഫേവറേറ്റ് ചീറ്റോസ് ഫ്ലേവറിംഗ് ഫ്ലേമിംഗ് ഹോട്ട് തന്നെയാണ്. അതെടുത്തിട്ട് മിക്സിയിൽ അല്ലെങ്കിൽ കൈയൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പിന്നെ ഒന്നോ രണ്ടോ മുട്ട പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് മൈദയാണ്. അത് ആവശ്യത്തിനനുസരിച്ച് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. ആദ്യം തന്നെ ചീസ് സ്റ്റിക്ക് എടുക്കുക, മുട്ടയിൽ കുറച്ചൊന്ന് മുക്കിയിട്ട് മൈദയിൽ കവർ ചെയ്യുക. ചീസ് ഒന്ന് മെൽറ്റ് ആയി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ലെയറോട് ഇങ്ങനെ തന്നെ ചെയ്യണം. ഏറ്റവും അവസാനം മുട്ടയിൽ ഒന്നോടെ മുക്കിയിട്ട് ചീറ്റോസ് ഡസ്റ്റിൽ ഇത് കവർ ചെയ്തെടുക്കുക. ഈ സംഭവം എണ്ണയിലിട്ടിട്ട് ബ്രൗൺ അല്ലെങ്കിൽ ഒരു ക്രിസ്പി ടെക്സ്ചർ വരുന്നവരെ ഫ്രൈ ചെയ്യണം. ഇത് തുറന്നു നോക്കുമ്പോൾ അങ്ങനെ ചീസ് പോളൊന്നും കിട്ടിയില്ലെങ്കിലും കഴിക്കാൻ നല്ല രസമുണ്ട്. മെയിൻ ആയിട്ട് നിൽക്കുന്ന മുട്ടയുടെ ടേസ്റ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഈ ചീസിന്റെയും ചീറ്റോസിന്റെയും ഫ്ലേവറിംഗ് അടിപൊളിയാണോ.